കേരളം എന്ന് പറയുന്നത് അഴിമതിയിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് എല്ലാ രീതി കൊണ്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളുടെ ഓരോ ചുവടിലുമുണ്ട് അഴിമതി എന്നുള്ളത്. നമ്മൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ആ സർക്കാരിൻ്റെ അഴിമതികൾ കാണാം. ഏതൊക്കെ സർക്കാർ മാറി മാറി ഭരിച്ചോ അവരുടെ എല്ലാം വ്യക്തമായിട്ടുള്ള അഴിമതിയുടെ രേഖകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്കൂൾ, ഹൈടെക് സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂള്, കുറേ കുഞ്ഞുങ്ങൾ പഠിക്കുന്നൊരു സ്കൂള്, ആ സ്കൂളിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലായോ? ഹൈടെക് സ്കൂളാണെന്ന് പറഞ്ഞുകൊണ്ട് പണി പൂർത്തിയാക്കിയ സ്കൂളിൽ വെറുതെ കൈകൊണ്ട് ചുരണ്ടിയാൽ സിമൻ്റ് അടർന്ന് ചാടുന്നു. ഇത് അഴിമതിയല്ല കേരളക്കാർക്ക്, അതല്ല രസം, ഇത് അഴിമതിയല്ല. ഈ റോഡ് ഒരു പാലം പണിയുന്നു, ആ പാലം പണിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴും പാലം വിള്ളുന്നു. ഇത് അഴിമതിയല്ല കേരളക്കാർക്ക്, ഇതൊന്നും അഴിമതിയല്ല. വീണ്ടും വീണ്ടും പ്രോത്സാഹനം കൊടുത്തുകൊണ്ടേയിരിക്കും കേരളക്കാർ. ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങളിങ്ങനെ ഒരു ഹോസ്പിറ്റൽ, നിങ്ങൾക്കറിയാം ഒരു അടങ്കൽ തുക ഒരു 50 ലക്ഷം കൊണ്ട് തീരേണ്ട ഒരു 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 ഹോസ്പിറ്റൽ കെട്ടിടം, രണ്ടോ മൂന്നോ റൂമുള്ള കെട്ടിടം 50 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് കണക്ക് നമുക്കതിന് കൂട്ടാൻ പറ്റുള്ളൂ. പക്ഷെ അവർ അടങ്കൽ തുക ഇടുന്നത് എത്രയാണ്? 5 കോടി 10 കോടി. ഇത് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, നഗ്നമായിട്ടുള്ള ഒരു അഴിമതിയാണത്. അത് നമുക്ക് അത് ഉടുതുണി ഇല്ലാണ്ട് നിൽക്കുക നമുക്ക് കാണാൻ പറ്റും. ഉടുതുണി ഇല്ലാണ്ട് അത് നിൽക്കുകയാണ്. ഇത് ഇത്ര പൈസയുള്ളൂ എന്ന് പറഞ്ഞിട്ടും ആളെ വടിയാക്കുന്ന രീതിയിൽ ഇവർ എഴുതി കൂട്ടുക എന്നുള്ളത് ഇവിടുത്തെ മലയാളികൾക്കറിയാം. പക്ഷേ മലയാളികൾ അപ്പോഴും പറയും ഞങ്ങൾ പ്രബുദ്ധരാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രബുദ്ധർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവർ ചിന്തിക്കുന്നതൊക്കെ വേറെയാണ്, അർത്ഥം മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇനി എൻ്റെ തെറ്റാണെന്നറിയില്ല. പ്രബുദ്ധരെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം കൊണ്ടും, സംസ്കാരം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എല്ലാം കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് നമ്മൾ പ്രബുദ്ധരെന്ന് പറയാം. പക്ഷേ കേരളക്കാർ മനസ്സിലാക്കുന്നത് പ്രബുദ്ധരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ എന്തു തന്നെ ചെയ്താലും വിളിച്ചു കാട്ടി വീണ്ടും അടുത്ത തവണ അവർ വിജയിപ്പിക്കുന്നതാണ് പ്രബുദ്ധത എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അവരുദ്ദേശിക്കുന്ന അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥമാണ് അതിന് അവർ കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മാനമാണ് അവർ കൊടുത്തിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും ഈ അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാർ പിന്നെ അവിടെ വിജയിക്കാൻ പാടില്ല. നോക്കൂ, നമ്മളൊരു ഒരു ബസ് സ്റ്റോപ്പിലോട്ട് എത്തുന്നു. ബസ് സ്റ്റോപ്പിൽ ഒരു ഷെഡ് പണിഞ്ഞിട്ടുണ്ട്. അതിന് ഇങ്ങനെ ഒരു ഒരു കമ്പി അടിയിൽ വെച്ചിട്ടുണ്ട്. എന്തിനാ? ഇരിക്കാനാണ്. പകുതി ചന്തി പുറത്തും പകുതി അകത്തുമായിരിക്കും. ആ ഒരു ഒരു സംരംഭത്തിന് ഇവരിട്ടിരിക്കുന്ന വില 10 ലക്ഷം 20 ലക്ഷം. ഇതേ സാധനം ഇവിടെ സേവാഭാരതിയോ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ പല ടീമായിക്കോട്ടെ ഇവിടെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ബസ് സ്റ്റോപ്പുകൾ. അതിലേറെ ചിലപ്പോൾ 1-2 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് അതിന് കൂടുതൽ വരുന്നത്. മനസ്സിലായില്ലേ? ഈ പറയുന്ന സേവാഭാരതിയോ RSSഓ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഇവരുണ്ടാക്കുന്ന ഈ ഒരു ബസ് സ്റ്റോപ്പിന് 2 ലക്ഷം രൂപയാണ് മാക്സിമം ചിലവ്. അതിലൂടെ ഒരു 2 സ്ക്വയർ ഫീറ്റ് കൂടി കൂടുതലിട്ടിട്ട് 2 ഹോസ്പിറ്റൽസ് കൂടി കൂടുതലിട്ടതിന് അവരെഴുതുന്ന അടങ്കൽ തുക 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ. എന്നിട്ട് MLA കറക്റ്റായിട്ട് MLA പേരും വെച്ചിട്ടാണ് ആ ഒരു പറയുന്ന എന്താ പറയുക ബസ് സ്റ്റോപ്പ് വരുന്നത്. എന്നിട്ടും അടുത്ത തവണയും ഇത്ര നഗ്നമായിട്ട് ആളുകളെ പറ്റിക്കാന്ന് അറിഞ്ഞിട്ട് പോലും അടുത്ത തവണയും അവരെ തന്നെ വിജയിപ്പിക്കുന്നു. സോ എവിടെയാണ് പ്രബുദ്ധരെന്ന് പറയുന്നത്? ശരിക്കും രാഷ്ട്രീയ തിമിരം ബാധിച്ച കുറച്ച് കോമാളികൾ എന്നാണ് കേരളക്കാരെ പറയേണ്ടത്. തീർച്ചയായിട്ടും എനിക്കും രാഷ്ട്രീയ തിമിരമുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ അത് സംഭവിച്ചിരുന്നൊരു കാര്യമാണ്. മാറണ്ടേ? നമുക്ക് ഇങ്ങനെ നടന്നാൽ മതിയോ? നമ്മൾ എൻ്റെ കണ്ണിലും ഈ പറയുന്ന രാഷ്ട്രീയ തിമിരമുണ്ട് കേട്ടോ, എൻ്റെ കണ്ണിലുമുണ്ട് രാഷ്ട്രീയ തിമിരം. നിങ്ങളുടെ കണ്ണിൽ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ നിങ്ങളും എൻ്റെ കൂടെ സമ്മതിക്കുന്നുണ്ടോ? ഞങ്ങൾക്കുമുണ്ട് ഈ രാഷ്ട്രീയ തിമിരം എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? എനിക്ക് ആ ഒരു ചോദ്യമാണ് ഈ കേരള ജനങ്ങളോട് ചോദിക്കാനുള്ളത്. വളരെ നഗ്നമായിക്കൊണ്ട് നിങ്ങളെ മുമ്പിൽ അഴിമതി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് എന്താ പറയുക അഴിമതിയല്ല എന്നും ഇത് ഇത്രയും തുക അതിന് ചിലവായിട്ടുണ്ടെന്ന് നിങ്ങളങ്ങ് ഊഹിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പ്രബുദ്ധരായതുകൊണ്ടാണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതാണ്. പ്രബുദ്ധരെന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ശരിക്കും അത് ഇരുന്ന് ചിന്തിക്കണം, എന്താണ് പ്രബുദ്ധത എന്ന് പറയുന്നത്. ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിൽ ജനങ്ങളെ സേവിക്കണം വന്നിട്ട് വിദേശ ഫണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ള ആക്ഷേപം കേൾക്കുന്നു. ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇന്നലെ പറഞ്ഞതാണ് വളരെ വ്യക്തമായിക്കൊണ്ട്, എൻ്റെ അടുത്ത് എല്ലാ തെളിവുകളുമുണ്ട്, 25,000 കോടിയുടെ ആസ്തി പിണറായി വിജയനുണ്ട്, ലുലു മാളിൽ 1,000 കോടിയുടെ ഷെയർ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം പച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞ എൻ്റെ അടുത്ത് എല്ലാ തെളിവും, ഇത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ക്രൈം നന്ദകുമാർ പറയുകയാണ് എൻ്റെ അടുത്ത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് ഇതിൻ്റെ, ഇത് എന്ത് തെളിവ് വരാൻ ഞാൻ തയ്യാറാണ്. കമല, ഈ പറയുന്ന വീണ, ഈ എന്താ വീണ ജോർജ്, ഇവരൊക്കെ ഇതിൽ പ്രതികളാണത്രേ. നിങ്ങൾ നോക്കൂ, ഇത്രയേറെ പച്ചയായിട്ട് പറഞ്ഞിട്ട് ഇവിടുത്തെ ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ച ഒരു കൂട്ടം ജനങ്ങൾക്ക് ഇപ്പോഴും മുഖ്യമന്ത്രി പുണ്യാത്മാവാണ്. ഇത് മറ്റുള്ളവർ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു നിമിഷം പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല പിണറായി വിജയൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടാവുമോ? നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് ആലോചിച്ചറിയാം, ഒരു പണിയും എടുക്കാതെ ഒരു പണിയും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു 10-25 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടാവാം. അതിനുശേഷം ഈ വെള്ളയും വെള്ളയിട്ട്
ഈ തൊഴിലാളി പാർട്ടിയുടെ ആളായിട്ട് നടക്കുക എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ മനുഷ്യനുണ്ടാക്കിയ വസതി എങ്ങനെയാണെന്നോ, ആ മനുഷ്യൻ്റെ മകള് അതായത് വീണ എന്താണ് എന്തപ്പോൾ ബിസിനസ് ചെയ്യുന്നതെന്നും ഇവരുടെ കമല അവർ ആ ബിസിനസ്സിൽ എന്താണ് അവരുടെ റോളെന്നും ഒക്കെ നിങ്ങളും ചിന്തിച്ചാൽ മതി. ഒരു ഐ ടി കമ്പനി നടക്കുകയെന്ന് പറഞ്ഞാൽ മിനിമം 100 കോടിയുടെ ആസ്തി വേണം ഒരു ഐ ടി കമ്പനി കൊണ്ടു നടക്കണമെങ്കിൽ മിനിമം. ഈ തെങ്ങ് കയറി നടന്നും കള്ളു ചെത്തി നടന്നും വീട് തെരച്ച് നടന്ന പിണറായി വിജയൻ്റെ അടുത്ത്, ഈ രാഷ്ട്രീയം മാത്രം ജോലിയാക്കി നടന്ന പിണറായി വിജയൻ്റെ കയ്യിൽ ഈ ഐ ടി മേഖലയൊക്കെ തുടങ്ങാനുള്ള മകൾക്ക് തുടങ്ങി കൊടുക്കാനുള്ള ഒരു വകുപ്പ് എന്താണ്? അതെന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? ഈ പണം മുഴുവൻ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കുട്ടികൾ, ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, ജനിച്ച് വീഴുന്ന നിങ്ങളുടെ മക്കൾ, ഇത് രാഷ്ട്രീയ തിമിരം ബാധിച്ച ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ ജനിച്ച് വീഴുന്നതേ 300,000 രൂപ കടമായിട്ടാണ്. കേരളത്തിൻ്റെ 300,000 രൂപ അവരുടെ തലയിൽ കടമാണ്. നിങ്ങളുടെ എല്ലാ തല, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളുടെയൊക്കെ തലയെ എണ്ണം വെച്ചുകൊണ്ട് അവർ കടം വാങ്ങിയതാണ്. എന്തിനു വേണ്ടി? സ്വന്തം ധൂർത്തിന് വേണ്ടി, സ്വന്തം കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി. അല്ലാതെ ജനങ്ങളെ സംരക്ഷിക്കാനാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ഒരിക്കലുമില്ല. അങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കുമായിരുന്നെങ്കിൽ ഇവിടെ ഒരു മതം ഉണ്ടാവുമായിരുന്നു അല്ലേ? മതമുണ്ടാവുമായിരിക്കും ഇവിടെ? തീർച്ചയായിട്ടില്ല. ഇന്ന് കാണുന്ന പല ഏരിയകളിലുള്ള ചേരികൾ കാണില്ലായിരുന്നു. ഇവിടെ ഹരിജൻ കോളനികളിലെ ഇപ്പോഴും പല വീടുകളുടെ അവസ്ഥ നിങ്ങൾ പോയി നോക്കണം. ഇത്രയേറെ തൊഴിലാളികളെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിക്കാരായിരുന്നെങ്കിൽ എവിടെ നിന്നെങ്കിലും ഫണ്ട് വാങ്ങിയിട്ട് ഈ പാവങ്ങൾക്കൊരു വീട് വെച്ച് കൊടുക്കണ്ടേ? അത് ചെയ്യുന്നില്ല. ഇപ്പോൾ ലൈഫ് പദ്ധതിയാണ് ഒരു പദ്ധതി കൊണ്ട്, ആ ലൈഫിലേ അഴിമതിയാണ്. ഇങ്ങനെയൊക്കെ അഴിമതി നിറഞ്ഞ ഒരു 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 നാട്, അതിൻ്റെ ഒരു മുഖ്യമന്ത്രി, അതിൻ്റെ ഒരു രാഷ്ട്രീയം, ഇതെല്ലാം അറിഞ്ഞിട്ടും അടുത്ത തവണയും അവരെ ജയിപ്പിച്ചു കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തിമിരമല്ലാതെ നിങ്ങൾക്ക് എന്താണ്? എല്ലാവർക്കും തിമിരം ഇവിടെ, എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം ഇവിടെ, എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. തിമിരമാണത്, നമ്മുടെ തിമിരം, കേരളക്കാരുടെ തിമിരമാണ് ആ പറയുന്നത്. സോ ഇനിയെങ്കിലും ആ തിമിരം ഒന്ന് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുക.